ഹായ് അസ്സലാമു അലൈക്കും, ഞാൻ അജയ് ഇർഷാദ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നോമ്പ് തുറവുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിൻ്റെ പേര് ചിക്കൻ പോക്കറ്റ്. നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ പോക്കറ്റിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സവാള, വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വെച്ച അരച്ച മിക്സാണ്. മിക്സ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിത് എടുത്തിരിക്കുന്നത് 2 സവാള, 4 വറ്റൽമുളക്, 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി എന്നിവയാണ്. തയ്യാറായിരിക്കുന്ന മിക്സിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, ഒപ്പം ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സിലേക്ക് തയ്യാറാക്കിയിരിക്കുന്ന മിക്സിലേക്ക് നമ്മൾ ഇത് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. നമുക്കിത് വേവിച്ച് വെച്ചത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. നമുക്കിത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോക്കറ്റിൻ്റെ മസാല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് സമൂസ പാറ്റിയാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ 2 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ക്രോസ് ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അങ്ങനെ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചീസാണ് എടുത്തേക്കുന്നത്. നമ്മളപ്പോൾ ഈ ചീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമ്മളിതിൻ്റെ 4 സൈഡും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് മൈദമാവും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തെടുത്തേക്കാണ് നമ്മളിത് 4 സൈഡിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്കിത് 4 ആയിട്ട് മടക്കി നമ്മുടെ ചിക്കൻ പോക്കറ്റ് തയ്യാറാക്കാം. ഇതുപോലെ നമ്മൾ നമ്മുടെ മിക്സ് ഫില്ല് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പോക്കറ്റ് തയ്യാറായിരിപ്പോണ്ട് നമുക്കിതിന് ഒരു നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിരിപ്പോണ്ട് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിപ്പം 2 മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചു വെച്ചേക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ബ്രെഡ് ക്രംസും ആണ്. അപ്പം നമുക്കിത് ഒന്ന് ചിക്കനിൽ നമ്മുടെ ഈ ചിക്കൻ പോക്കറ്റ് നമ്മുടെ ഈ ഒരു എഗ്ഗിൽ മുക്കി നന്നായിട്ട് മുക്കി ഇത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ 4 സൈഡും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ നമുക്ക് പാൻ ഫ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഇതുപോലെ കൊടുത്ത് ഡീപ്പ് ഫ്രൈ ആക്കിയും എടുക്കാം. നമുക്ക് ഓരോ ചിക്കൻ പോക്കറ്റ് ആക്കിയിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്ത് വെച്ച മസാലയാണല്ലോ, നല്ല വെന്ത മസാല ആയതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ഔട്ടർ പോർഷൻ ഒന്ന് ബ്രൗൺ കളറായി ഒന്ന് ക്രിസ്പി ആവുന്ന അത്രയും സമയം മതി നമുക്കൊന്ന് ഫ്രൈ ആക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറയ്ക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ഈവനിംഗ് ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം കൂടിയാണിത്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.